ശബരിഗിരി സ്കൂളുകളിൽ വിദ്യാഭ്യാസ കച്ചവടവും സി ബി എസ് ഇ നിയമലംഘനവും നടക്കുന്നുവെന്ന് ആരോപിച്ച് കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ ശബരിഗിരി സ്കൂളിലേക്ക് മാർച്ചും ധർണയും നടത്തി. വെട്ടിപ്പുഴ രാജീവ് ഭവനിൽ നിന്നും ആരംഭിച്ച മാർച്ച് തൊളിക്കോട് ശബരിഗിരി സീനിയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ പുനലൂർ എസ് ഐ കെ എസ് ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു. പോലീസും വിദ്യാർത്ഥികളുമായി ചെറിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് നടന്ന ധർണ യൂത്ത് കോൺഗ്രസ് അസംബ്ലി വൈസ് പ്രസിഡന്റ് ജി ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ കേരളത്തിലുള്ള മുഴുവൻ സി ബി എസ് ഇ സ്കൂളുകളുമായി ബന്ധപ്പെട്ടുള്ള അധികാരികളുമായി സംസാരിച്ചു. ഒരു സ്ഥാപനത്തിൽ പോലും 11-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവിടെ നടക്കുന്ന ഇന്റേണൽ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അവരെ പുറത്താക്കാൻ കഴിയുകയില്ല എന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ ശബരിഗിരി സ്കൂളിന് മാത്രമായി ഒരു പ്രത്യേക നിയമം എങ്ങനെയുണ്ട് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ശബരിഗിരി സ്കൂളിലെ ഫീസിനെ കുറിച്ച് പുനലൂർ പട്ടണത്തിൽ എല്ലാവരും ചർച്ച ചെയ്യുകയാണ്. എത്ര രൂപയാണ് ശബരിഗിരി സ്കൂളിൽ ഓരോ കുട്ടിയിൽ നിന്നും പിഴിഞ്ഞു വാങ്ങുന്നത്? അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഏത് തരത്തിലും പ്രവർത്തിച്ചു കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് ഇതിന്റെ മാനേജ്മെന്റ് തോന്നുന്നതെങ്കിൽ അത് തെറ്റാണ് എന്ന് തെളിയിക്കുവാൻ കെ എസ് യു നടത്തുന്ന ഇതുപോലുള്ള സമരങ്ങൾക്ക് കഴിയും. യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളായ ജെ ജയചന്ദ്രൻ, സി ജയപ്രസാദ്, ഷിബു പരിക്കോലിൽ, ശ്യാംകുമാർ, നിരവധി കുട്ടികൾ പരാജയപ്പെട്ടിട്ടും 100% വിജയമെന്ന് പരസ്യം നൽകി മാനേജ്മെന്റ് പൊതുജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണെന്നും വിവിധ കാരണങ്ങൾ പറഞ്ഞ് പ്രതിമാസം നിരവധി തുക കുട്ടികളിൽ നിന്നും പിരിച്ചെടുക്കുന്ന ശബരിഗിരി സ്കൂൾ മാനേജ്മെന്റ് ഡൊണേഷൻ തുകയും ഫീസും ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണെന്നും ഉദ്ഘാടകൻ ആരോപിച്ചു. കെ എസ് യു നേതാവ് സൈജു വർഗീസ് അധ്യക്ഷനായിരുന്നു. യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളായ ജെ ജയചന്ദ്രൻ, സി ജയപ്രസാദ്, ഷിബു വരിക്കോലിൽ, ശ്യാംകുമാർ എസ് തുടങ്ങിയവർ സംസാരിച്ചു. ആർ പ്രദീപ്, സുജിത് കുമാർ, ശ്രീരാജ്, മുഹമ്മദ് റാഫി, അശ്വിൻ അശോക് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. എസ് ഐ കെ എസ് ഗോപകുമാറിന്റെ സാന്നിധ്യത്തിൽ സമരക്കാരും സ്കൂൾ അധികാരികളും ചർച്ച നടത്തി. കുട്ടികളെ തിരികെ സ്കൂളിൽ പ്രവേശിപ്പിച്ചില്ലെങ്കിൽ അടച്ച മുഴുവൻ ഫീസും തിരികെ നൽകണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. എന്നാൽ അത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിന് എം ഡിക്ക് മാത്രമേ കഴിയൂ എന്ന് പ്രിൻസിപ്പൽ അറിയിച്ചതിനെ തുടർന്ന് എസ് ഐ സ്കൂൾ ചെയർമാനുമായി ഫോണിൽ ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് സമയം തീരുമാനിച്ചതിനെ തുടർന്നാണ് സമരക്കാർ പിരിഞ്ഞുപോയത്. ലൈവ് വാർത്ത, പുനലൂർ.